ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീസ് ഹോമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മാങ്ങ കൊണ്ടുള്ള രണ്ട് സ്വീറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. മാംഗോ പുഡിങ്ങും മാംഗോ ബർഫിയും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന രണ്ട് തരത്തിലുള്ള സ്വീറ്റ്സ് ആണ് കാണിക്കുന്നത്. ഇനി റെസിപ്പിയിലോട്ട് പോകാം. മാങ്ങ സീസണല്ല, ഇഷ്ടംപോലെ മാങ്ങ കിട്ടുന്ന ടൈമാണ്. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പുഡിങ് സ്വീറ്റുകളൊക്കെ ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന മാംഗോ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. ഇതിന് കൂടുതൽ ചേരുവകളൊന്നും വേണ്ട. ആകെ 4 ചേരുവകളെ കൊണ്ട് മാങ്ങ വേണം, കോൺഫ്ലവർ വേണം, പാല് വേണം, കുറച്ച് ക്രീം വേണം, പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് നട്ട്സ് വേണം. ഇത്രയേ വേണ്ടു. പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പുഡിങ്ങാണ് മാങ്ങാ പുഡിങ്. മാങ്ങ ചെറിയ പീസായി മുറിച്ചിട്ട് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. മാങ്ങ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ഒരു മിക്സി എടുത്ത് അതിലേക്ക് മാങ്ങ ചെറിയ പീസായത് ചേർക്കാം, പാല് ചേർക്കാം. ഇത് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. മാങ്ങ അരച്ചത് ഇതിലേക്കൊന്ന് ഒഴിക്കാം. ഇതിലേക്ക് ക്രീം ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അടിക്കാം. കോൺഫ്ലവറിൽ കുറച്ച് പാൽ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നന്നായി കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. മാങ്ങ ഗ്യാസിൽ പാത്രത്തിൽ ഒഴിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. കൂടുതൽ തിളക്കൊന്നും വേണ്ട, ഒന്ന് ചൂടായാൽ മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് കോൺഫ്ലവർ കലക്കിയത് ഒഴിക്കാം. ചെറിയ തീയിലാക്കിയാൽ മതി, വേഗം കട്ടയായി പോകും. ഇതിലേക്ക് കട്ടിയായിട്ടുള്ള ക്രീം അടിച്ചത് ചേർക്കാം. കൂടുതൽ തിളക്കാനൊന്നും പാടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് യോജിപ്പിക്കാനേ പാടുള്ളൂ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനി വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതുപോലത്തെ സിൽക്കൺ മോൾഡ് കിട്ടും, അതിലേക്ക് ഒഴിക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇഷ്ടം പോലെ ഏതെങ്കിലും പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വെച്ചാലും മതി. ഇനി കുറച്ചൊരു പിസ്റ്റ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതല്ല അവരവരെ ഇഷ്ടം, അല്ലെങ്കിൽ ചെയ്യേണ്ട നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. അതിലേക്ക് ഒഴിക്കാം. ഇത് ഒഴിക്കാൻ നേരത്ത് കട്ടയായതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് പോർന്നാൽ മതി. ഇനി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. മാംഗോ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതിനി മോൾഡ് ചെയ്തിട്ട് എടുക്കാം. സിൽക്ക് മോൾഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇളകിയിട്ട് വരും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാംഗോ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതിനി കട്ട് ചെയ്യാം. മാങ്ങ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ് ഇപ്പം. മാങ്ങ കൊണ്ട് ഇതുപോലത്തെ പുഡിങ് ഉണ്ടാക്കുക. കുട്ടികൾക്ക് ഡയറക്റ്റ് മാങ്ങ കൊടുക്കുമ്പോൾ ഇഷ്ടാവില്ല. ഇതുപോലെ പുഡിങ്ങെല്ലാം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവന് നന്നായിട്ട് കഴിക്കും. മാംഗോ പുഡിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. അടുത്തത് മാംഗോ ബർഫി ഉണ്ടാക്കാം. അതിലേക്ക് മാങ്ങ എടുത്തിട്ടുണ്ട്, 2 കപ്പ് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസായി മുറിച്ചിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബർഫിയാണിത്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി വേണ്ടത് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി കലക്കിയെടുക്കാം. കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് പാൽപ്പൊടി ചേർക്കാം. അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങയുടെ പേസ്റ്റ് ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറും പാൽപ്പൊടിയും ചേർക്കാം. ഇതിലേക്ക് പശുനെയ്യ് കുറച്ച് ചേർക്കാം. കൂടുതലൊന്നും വേണ്ട, വളരെ കുറച്ച് പശുനെയ്യ് വേണ്ടു. ഇതിലിനി കുറച്ച് തേങ്ങ ചേർക്കാം. നന്നായി കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് നട്ട്സ് ഇടാം. അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ചൊരു കളർഫുൾ ആവാൻ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, കുറച്ചൊരു കളറിന് വേണ്ടി. വളരെ കുറച്ച് ഏലക്കാപ്പൊടിയും ചേർക്കാം. മാംഗോ ബർഫി റെഡി ആയിട്ടുണ്ട്. ഇതിനി പാത്രത്തിലോട്ട് മാറ്റാം. ഓയിൽ തടയിട്ടില്ല, ഒരു പാത്രത്തിലേക്ക് ഇതിനി മാറ്റാം. മാംഗോ ബർഫി സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ഇഷ്ടം പോലെ മാങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലെയുള്ള സ്വീറ്റുകളൊക്കെ ഉണ്ടാക്കാം. ബർഫി ഇനി കട്ട് ചെയ്തിട്ട് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാംഗോ ബർഫി, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന രണ്ട് സ്വീറ്റാണ് മാംഗോ പുഡിങ്ങും മാംഗോ ബർഫിയും. ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ സ്വീറ്റുകൾ ഉണ്ടാക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.